ില് ഇനിപ്പൊ ഞാനീ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞ ഒരാൾ പ്രസംഗിക്കാൻ ആണ് അറബിയിൽ പറയേണ്ടതാണ് അറബി അല്ലാത്ത ഭാഷ തനിച്ചറത്തും പച്ച മലയാളത്തില് അത് അറബി പറയണ്ടേ അള്ളാഹാന്റെ റസൂൽ അറബിയിലല്ലാതെ അറിഞ്ഞോ വയൽ ഒരു ഇബാദത്ത് തന്നെയല്ലേ നസീഹത്ത് ദീന്റെ കുറിച്ചുള്ള നസീഹത്ത് ഇബാദത്തല്ലേ അതിന്തിനെ അള്ളാഹാന്റെ റസൂൽ അത് അറബിയിലല്ലാതെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ അപ്പങ്ങൾ പറയു അള്ളാഹാന്റെ റസൂൽ അറബിയായിരുന്നു ആയിരുന്നു അവിടത്തെ അറബി ഭാഷ മാത്രമേ അറിയുള്ളൂ അവിടുത്തെ ശ്രോതാക്കൾ അറബികളായിരുന്നു അതുകൊണ്ടാണ് അതന്നെ വിഷയം അതന്നെ മസല അറബിയിലുള്ളവരോട് അറബിയിൽ അറിയുന്ന നബി അറബിയിൽ സംസാരിച്ചു മലയാളികളായ നമ്മൾ മലയാളം അറിയുന്ന ഹത്തീബ് മലയാളം മാത്രം അറിയുന്ന മലയാളികളോട് മലയാളത്തിൽ പുത്തുമ നടത്തുന്നു യാതൊരു തെറ്റും യഥാർത്ഥത്തിൽ അതിലില്ല പക്ഷെ അതൊരു വലിയ വിഷ ആക്കി പറഞ്ഞ് പറഞ്ഞ് എന്താക്കി എന്നാ നിക്കു ബാങ്കുണ് മലയാളത്തിലായിക്കൂടെ ഞാൻ നിസ്കാരാണ് മലയാളത്തിലായിക്കോളി ദേഷ്യം പിടിച്ചാണ്ട് ചില മുസ്യാക്കന്മാര് ബാങ്ക് പോലെ നിസ്കാരം പോലെയാണോ എന്ന് പറഞ്ഞത് അല്ല നിസ്കാരം എന്ന് പറഞ്ഞത് എന്താണോ നബി പഠിപ്പിച്ചത് ആ ലത് തന്നെ പിൻപറ്റാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതാണ് സല്ലു നിങ്ങൾ നിസ്കരിക്കണം ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ നിസ്കരിക്കണം ഏത് സമയത്ത് ഹുത്തുബനെ പറ്റിയത് പറഞ്ഞോബു കമാർത്തുമോനിബു പറഞ്ഞോ അങ്ങനെ അതീത് കൊണ്ടുവരി ഞാൻ എങ്ങനെ ഹുത്തുബറിയുന്നത് കണ്ടോ നിങ്ങൾ അങ്ങനെ ഹുത്ത് പറയണം അള്ളാഹിന്റെ നിസ്കാരം തക്ബീർ മുതൽ സലാം വീട്ടുന്നതുവരെ എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി സഹാബത്ത് ഉദ്ധരിച്ചു എന്നാ റസൂൾ അല്ലാന്റെ ഹുത്തുമ ഒരൊറ്റ ഹുത്തുമെങ്കിലും തല മുതൽ തല വരെ ഉദ്ധരിച്ചോ ഹുത്തുമയിൽ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം ഒരു വരി അര വരി രണ്ട് വരി ചിലപ്പോ പേജ് ഒരു പേജ് ഒക്കെ ഉണ്ടാവും അള്ളാന്റെ റസൂലിന്റെ ഹുത്തുമയിൽ നിന്ന് ചില ഉദ്ധരിച്ചത് പക്ഷെ ഒരു ഹുത്തുമ പോലും തുടക്കം മുതൽ ഒടുക്കം വരെ ഉദ്ധരിച്ചിട്ടില്ല എന്തേ കാരണം ഹജ്ജത്തിൽ പിതായന അത് വെള്ളിയാഴ്ച അല്ലേനും അജ്ജ് പ്രസംഗം അതാണ് കൂടുതൽ ആളുകൾ രൂപത്തിയത് അതന്നെ പലതും കൂടി കൂട്ടി വെച്ചാലേ ഒരു കുത്തുമ കിട്ടുള്ളൂ മനസ്സിലായില്ലേ പത്ത് കൊല്ലം വന്നാൽ റസൂൽ സൂര്യ വെള്ളിയാഴ്ച കുത്തുബ നടത്തിയിട്ടുണ്ട് പത്ത് കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ഒരു കൊല്ലത്തിൽ നാൽപ്പത്തെട്ട് കുത്തുപ കുട്ടിക്കോളിങ്ങൾ പന്തി നാല് നാല്പത്തെട്ട് ഒരു അമ്പത് കൂട്ടിയാ അമ്പത് കുത്തുബ കുട്ടിയാൽ അഞ്ഞൂറ് കുത്തുബുണ്ടാവും അഞ്ഞൂറ് പൈത്തിൽ അഞ്ച് കുത്തുബ സമസ്തക്കാരെ കണ്ടോ രണ്ട് പൂജ്യങ്ങൾ വിട്ടാളി അഞ്ച് കുത്തുബ തല മുതൽ തലവരങ്ങളെ കണ്ടോ എന്റെ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ കുത്തുബ ഓദുക എന്നാ പറയല് ഓദുക എന്ന് പറയുമ്പോൾ തന്നെ റേഡ് വേണം ഖുർആൻ ഓദ ഹദീസ് ബുഖാരി ഓദുക മുസ്ലിം ഓതെന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു കിതാബുണ്ടായാലേ ഓദൽ ഉണ്ടാവുള്ളൂ അങ്ങനെ കുത്തബൻ അള്ളാഹാൻ കൊണ്ടു സിദ്ദിഖിന് കൊടുത്തോ റസൂൽ ഏടാണോ സിദ്ധുലോദിയത് അവര് രണ്ടാമ ഏടാണോ ഉമർഖിന് ഒരിക്കലുമല്ല അപ്പൊ റസൂൽയോ അവിടുത്തെ സഹാബത്തോ ഒരിക്കലും തന്നെ ലേട് വായിക്കാന്നുള്ള സമ്പ്രദായം ഉണ്ടായിട്ടില്ല സാന്ദർഭികമായ വിഷയങ്ങളെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു അള്ളാഹു ചെയ്തത് ഒരാൾ നിസ്കരിക്കാൻ വന്നു പള്ളിയിൽ വന്നു തയ്യത്ത് നിസ്കരിക്കാതെ വന്ന് നബി ഹുത്തുബ നിർത്തിയിട്ട് പറഞ്ഞ് എടീറ്റ് നിസ്കരിക്കുക അതുങ്ങളെ ബെയ്ത്തിൽ ഉണ്ട് നമ്മുടെ തൈവാ മുഹമ്മദ് ൊല്ലുന്ന നേരം തിരുമൊഴിയുണ്ട് കണ്ടോ കത്തുബാൻ ഈ പള്ളിയിൽ വന്നിട്ട് തയ്യാ നിസ്കരിക്കാതിരുന്നപ്പോ ഹുത്തുമ നിർത്തി രണ്ടരക്കാർ എന്ന് ലബി പറഞ്ഞു അപ്പൊ ഹുത്തുബെന്ന് പറഞ്ഞ സാന്ദർഭികമായ ഉപദേശമാണ് ഹുത്തുമ ഓത് എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാ ഓതൻകിയൊരു കിതാബ് വേണ്ടേ അങ്ങനെ കിതാബ് ലബിയോട് തന്നേൽപ്പിച്ചോ നമ്മളെ ചില ആളുകളും പറയുന്നുണ്ട് ഹുത്തുബ് ഓതന ആരാന്ന് ഏയ് ഓതാൻ കേടുണ്ടോ ഓതാൻ അപ്പോൾ അപ്പൊ ഓതല പ്രസ നടത്തിയ എന്ന് പറഞ്ഞ പ്രസംഗം എന്നാ അർത്ഥം പ്രസംഗം ഓതലുണ്ടോ എയ്തി വായിച്ച പ്രസംഗമാണീ പിന്നെ തിരക്കടില്ല അങ്ങനെ ഒരു ഏടില്ല ഏട് വനന്ത ഓതനെ ഏതാ അത് പണ്ട് ഇബിനൊരു ഭാഗത്തിൽ മിശ്രി എന്ന ഈജിപ്തുകാരൻ നടത്തിയ ഹുത്തുബ റബിയുല്ലബുല്ലെ മാസത്തിലെ ഒന്നാം കുത്തുമ റബിയുല്ലഹുല്ലാ രണ്ടാം നടത്തുക അതിങ്ങനെ ഏട് ആ ഏട് കൊണ്ടായ ആ ഹുത്തുമടങ്ങിപ്പോവും അങ്ങനത്തെ സ്ഥിതിയാ പക്ഷെ എ പിക്കാരിപ്പാക്കി ഹുത്തബത്തിൻ നബാത്തിയ മാറ്റിയിട്ട് ഹുത്തുബത്തിൽ നെല്ലിക്കുത്തിയുസ്മായിലിന്റെ ഹുത്തുബയാണ് അവർ പോതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചെറിയ മാറ്റം അവർ വരുത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലും നടത്തിയ ഹുത്തുബ അത് അങ്ങനെ തന്നെ നടത്തണമെന്ന് റസൂൽ പറയാത്തത് കൊണ്ട് അതിന്റെ ഉപദേശ ഭാഗം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങൾ പറയുകയും അതിന്റെ പ്രധാനപ്പെട്ട ഹംദ് സ്വലാത്ത് ആയത്ത് ഇതൊക്കെ ഞങ്ങള് അറബിയിൽ തന്നെ പറയാറുമുണ്ട് ഞങ്ങൾ ഹുത്തുമ കേൾക്കുന്ന എല്ലാവർക്കും അറിയാതെയും ചെയ്യാം ഇതിന് ഞങ്ങള് ഒരു ചെറിയ ഉദാഹരണം സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുക്കലുണ്ട് അതായത് ഇപ്പൊ ഫിത്ര് സക്കാത്ത് ഫിത്ര് സക്കാത്ത് അള്ളാഹിന്റെ റസൂൽ കൊടുത്തത് ഏതാ സഹാബത്ത് കൊടുത്തത് അരിയാണോ അല്ലല്ലോ നമ്മൾ കൊടുക്കണേതാ മസൂര്യരി പൂങ്ങല്ലരി നെയ്ച്ചോർ അരി അല്ലേ മട്ടരി ഒക്കെ കൊടുക്കും ഞമ്മള്

ആ നാട്ടിലെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ നിന്നും ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഒരു വീതം കൊടുക്കണം നബീസ് അല്ലാഹിയുടെ ഹദീസിലുള്ളതോ കാരക്കയോ ബാർലിയോ കൊടുക്കണം അല്ലെ ഉണക്കമുന്തിരി കൊടുക്കണം അങ്ങനെയാണ് നബിയുടെ കാലത്ത് ഞങ്ങൾ കൊടുത്തിരുന്നതും അതാണ് അപ്പൊ നബീസ് അല്ലാസി സഹാബത്തും കൊടുത്ത ബാർലിയോ കാരക്കയോ ഉണക്കമുന്തിരിയോ നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാ അപ്പൊ സിയാക്കന്മാർ ഫത്തുൽ മൊയലൊക്കെ എഴുതി നാട്ടിൽ പൊതുവേ ഉപയോഗിച്ചു വരുന്ന സാധനമേതോ അത് ഒരു വീതം തദ്ദേശീയരായ അർഹർക്ക് നൽകേണ്ടതാകുന്നു ഏത് ദേശത്ത് വെച്ച് കൊടുക്കുന്നുവോ തദ്ദേശീയർ സാധാരണയായി ഉപയോഗിക്കുന്ന ഭക്ഷ്യസാധനം തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു ഒരു മാറ്റവും വരുത്താൻ പാടില്ല പത്തുവിൽമയും പരിഭാഷ കുഞ്ഞുബാ മുസിയാർ പാടുകൽ അബൂഅക്കർ മുസിയാർ അവതാരിക എഴുതി അഭിപ്രായം എഴുതിയ കിതാബാണ് എന്താ അപ്പൊ ന്യായം ഈ നാട്ടിലെ പ്രധാന ഭക്ഷ്യധാന്യം നമ്മൾ കൊടുക്കുന്നു കാരണം റസൂൽ ഉല്ലാസം അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യമാണ് കൊടുത്തത് അതേ തത്വം ഹുത്തുമന്റെ കാര്യത്തിൽ അപ്ലൈ അപ്ലൈതാളി അവിടുത്തെ പ്രധാന ഭാഷയിൽ റസൂൽ ഉൽദാസും ഹുത്തുമ നടത്തി ഇവിടുത്തെ പ്രധാന ഭാഷ നമ്മൾ ഹുത്തുബം പിതൃചക്കാത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഉപയോഗിച്ച ബുദ്ധി ഈ കാര്യത്തിലും ഒന്ന് ഉപയോഗിച്ചാൽ പ്രശ്നം തീർന്നു നമ്മൾ എമ്മിലുള്ള അല്ല മിമ്പർമൽ വെച്ച് അറബിയല്ലാത്ത ഭാഷ ഉപയോഗിക്കൽ വിദഗ്ധ മുൻകറത്താണ് വിദഗ്ധം മുൻകർത്തന്നെ തനിച്ച ഹറാമാണ് അതാണോ നിങ്ങളുടെ വാദം എങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം ഫിക്കിന്റെ കിതാബ് കൊണ്ട് കൂടി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല സമസ്ത പിളർന്നില്ല അതിന്റെ പേരില് ജമിയത്തിൽ എന്ന് പറയുന്ന ഇസുന്നി കാലി കൊടിയത്തൂര് ടി സി മുഹമ്മദ് മോലി യു പി അദ്ദേഹം പോലത്തെ ഒക്കെ പുറത്തു പോയത് എന്തിനാ ഈ ഒരു വാദം പല വാദങ്ങളുടെ കൂട്ടത്തിൽ ഒരു വാദം ഇതായിരുന്നു ഹോത്ബ അറബി അല്ലാത്ത ഭാഷയിലോ ഭാഷയിൽ ഹറാണെന്ന് പറയാൻ പാടില്ല ഇപ്പൊ ആനസുന്നി എന്ന് പറയുന്ന സംസ്ഥാന സുന്നി അവരും പറയുന്നതാണ് ഹറാം എന്ന് പറയാൻ പാടില്ല ഏയ് അപ്പൊ അങ്ങനെ ഹറാമെന്ന വാദം കാന്തപുരം ഗ്രൂപ്പ് സമസ്തയോട് കേസിൽ തോറ്റു കേസിൽ തോറ്റു അഖില കേരളത്തിൽ രക്ഷമില്ലാന്ന് കണ്ടപ്പോ അഖിലേന്ത്യാ ഉണ്ടാക്കാൻ പോയി സൈമടൂരിപ്പൊ കാട്ടിയതാണല്ലോ അഖില കേരളത്തിൽ ഇഞ്ഞ് ക്ലച്ച് പിടിക്കൂലെന്ന് കണ്ടപ്പോൾ അവിടെ ഒരു വിമതനുണ്ട് ആ വിമതനെയും കൂട്ടിയിട്ട് ഒരു അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടാക്കി നടക്കാപ്പോ ഏഹ് അതുപോലെ കാന്തപുരം അഖിലേന്ത്യ ഉണ്ടാക്കാൻ പോയി എവിടുക്ക് ബാംഗ്ലൂർക്ക് എന്നിട്ട് സേട്ടു മസ്ജിദിൽ ഉണ്ടായിരുന്ന ഒരു പക്ക ഹനഫി അയാൾ അറബിയിൽ അല്ല ഉർദുവിൽ നല്ല പ്രസംഗം നടത്തുന്ന നടത്താനാണ് മീമ്പറമ കയറിയിട്ട് ഇയാളെ വാദം എന്താ അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുമ നടത്തും മുൻകരുത്താണ് അത് ജനാബു തേറിന്റെ ഹുത്തുമയാണ് ആ ജനാബുദ് പ്രസിഡന്റാക്കി കാന്തപുരം സെക്രട്ടറി അങ്ങനെ അഖിലേന്ത്യാ സുനിണ്ടാക്കിയത് കാര്യങ്ങള് അങ്ങനെ അഖിലേന്ത്യാ സുനിണ്ടാക്കിയിട്ട് മൂപ്പര് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറി ആയി നടന്നു വാസ്തവത്തിൽ ഹനഫിയുടെ തുടർന്ന് നിഷ്കരിച്ചാൽ തന്നെ പാടില്ല എന്നാണ് എ പി ഗ്രൂപ്പിന്റെ മദ്രസാ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് കാരണം എന്താ ഹനഫിയൾക്ക് ഹനഫിയൾക്ക് പെണ്ണുങ്ങളെ തൊട്ടാൽ ഒതുയില്ല ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒതുയില്ല എങ്ങനെയുണ്ട് അതേസമയം ഷാഫികൾക്ക് മുറിയും അപ്പൊ ഷാഫിയളെ കണക്കിൽ ഇമാമിന്റെ ഒന്നും മുറിഞ്ഞുണ്ടാവും ഒന്നും മുറിഞ്ഞ തുടരാൻ പറ്റുമോ അതുകൊണ്ട് തുടരാൻ പാടില്ല എന്നാണ് എ പി ഗ്രൂപ്പിന്റെ മദ്രസാ പുസ്തകത്തിൽ പോലും പഠിപ്പിക്കുന്നത് കണ്ടത് നിങ്ങൾ അപ്പൊ അങ്ങനെ ഞങ്ങൾക്കെതിരില് പ്രസംഗിക്കുമ്പോ ആദർശം ഒന്ന് സ്വന്തം കാര്യം വരുമ്പോൾ ആദർശമൊക്കെ മാറ്റി അപ്പോൾ രണ്ടാമത്തായി ഞങ്ങളെ പുത്തൻവാദം ആരോപിക്കണ കാര്യതാ സ്ത്രീകള് പള്ളിയിൽ പോകുന്നതാണ് സ്ത്രീകള് പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ എന്താ പറയുന്നത് തനിച്ച ഹറാമാണെന്നല്ലേ പറഞ്ഞത് പെണ്ണുങ്ങള് പള്ളിയിൽ പോകുന്നത് ഹറാമാണ് അപ്പോൾ പെണ്ണുങ്ങള് പള്ളിയിൽ പോയ ഹദീസ് നൂറ് നൂറ്റമ്പതോളം ഹദീസുകൾ ഞങ്ങൾ കാണിച്ചു കൊടുത്ത് പള്ളിതെറിച്ച് ഓതുന്ന കിതാബും അല്ലാത്ത ഷാഫി കിതാബുകളിലൂടെ നൂറോളം ഇബാറത്തുകള് ഇത് ജായിസ് ആണ് എന്നുള്ളത് ഞങ്ങള് കാണിച്ചെടുത്ത് അപ്പൊ മുസ്തിയാഖന്മാർ പറയും ആ കാണിച്ച ഹദീസൊക്കെ അത് ഹിജാബിന്റെ ആയത്ത് എന്ന് എന്ന ആയത്ത് ആ ആയത്തിറങ്ങണീന് മുമ്പുള്ളതാണ് ഏതാണ് ആ ഹിജാബിന്റെ ആയത് ഒന്ന് പറയും നിങ്ങൾ ആ ആയ തോതിറ്റ് അത് ഇന്ന കൊല്ലം ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ പിറ്റേത്തെ കൊല്ലം പോയത് ഞങ്ങൾ കാണിച്ചു തരാം അത് പറയില്ല മുസ്തിയാക്കന്മാർ പണ്ടൊക്കെ കുറച്ച് ഒന്ന് പറഞ്ഞു നോക്കി നഫീത്തിക്കുന്ന വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കണം എന്നുള്ള ആയത്താണ് അതാണ് ഹിജാബിൻ്റെ അതല്ല ഹിജാബിന്റെ ആയത്ത് ഹിജാബിന്റെ ആയത്ത് ഹിജാബ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ച ആയത്ണ്ട് ആ റസൂൽ സല്ലാഹുലം സൈന ബെ കല്യാണം കഴിച്ചതിനോട് അനുബന്ധിച്ചിറങ്ങിയ ആയത്ത് അതിൻ്റെ ഇത് ഹിജറ മൂന്നിലാണെന്നും ഹിജറ അഞ്ചിലാണെന്നും അഭിപ്രായം ഉണ്ട് പക്ഷേ റസൂൽ അല്ലാതെ പത്തിലാണ് വഫാത്താകുന്നത് അവിടുന്ന് വഫാത്തായതിനു ശേഷം പോലും അവസാനത്തെ പ്രവാചകൻ പ്രവാദിയനുശേഷം പള്ളിയിൽ ഈത്തിക്കാഫിരുന്നു അവിടുത്തെ ഒഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും എന്താ ഈലും സുന്നത്തും ഒക്കെ നിസ്കാരം ഖുർആൻ പാരായണം കിടത്തോ ഉറക്കവും ഒക്കെ അവിടെ തന്നെ പള്ളി തന്നെ കഴിച്ചു കൂട്ടുക ഇതിനാ ഈഫ് അറിയാ അപ്പൊ പത്ത് ദിവസം ഈ പൈത്തഞ്ച് അമ്പത് പൊക്കത്ത് നിസ്കാരം ഒരു ജുമ ഏതായാലും വന്നു അതൊക്കെ റസൂലും